കൊറോണ കാലത്ത് ഒരു ചിന്തനം ഞാൻ ഷെയർ ചെയ്യുന്നു. ഇതൊരു അൺസർട്ടൻറ്റി അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിന്റെ സമയമാണല്ലേ. അത് ഏറെയും ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളെ തന്നെയാണ്. വീടിനുള്ളിൽ അടഞ്ഞിരുന്ന് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന ഒരു പഠനത്തിന്റെ സമയം, അതിലൂടെ കുട്ടികൾ മിസ് ചെയ്യുന്നത് സ്കൂളിൽ പോയി കളിച്ചിരുന്ന നല്ല സമയങ്ങൾ, പഠനത്തിന്റെ കൂട്ടായ്മ, സ്കൂളിലെ സൗഹൃദത്തിന്റെ കൂട്ടായ്മ, ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ വേഗം ഷെയർ ചെയ്ത് ആ ഒരു ഷെയർ ചെയ്യുന്നതിൽ കൂടെ കിട്ടുന്ന സന്തോഷം, ലഞ്ച് ഷെയർ ചെയ്യുന്നതിൽ കൂടുതൽ കിട്ടുന്ന ഒരു സന്തോഷം, ലഞ്ച് വേഗം കഴിച്ച് ഉച്ചയ്ക്കത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആ ചെറിയ ഇടവേളയിൽ കിട്ടുന്ന കളികൾ, ഇതെല്ലാം നഷ്ടമാവും. ഒപ്പം വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ പലതും നഷ്ടമായി എന്നൊരു തോന്നൽ, അത് വളരെ വലുതാണ് അല്ലേ. ഇനി എന്നാണ് ആ പഴയ കാലം തിരിച്ചു കിട്ടുക എന്ന് ഇടയ്ക്കെങ്കിലും ചിന്തിക്കാത്ത ഒരു കുട്ടിയും കാണില്ല. ഇതിനൊക്കെ ഉത്തരം ഒന്നേ ഉള്ളൂ, ദിസ് ടു ഷെൽ പാസ്. ഈ സമയം കടന്നുപോകും. മാറ്റം എന്ന് പറയുന്നത് പ്രകൃതി നിയമമാണ്. അത് ചിലപ്പോൾ നാച്ചുറൽ ആയിട്ട് വരും, ചിലപ്പോൾ അൺനാച്ചുറൽ ആയിട്ട് വരും. നമ്മളിപ്പോ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസിൽ കൂടെ കടന്നു പോവുകയാണ്. ഇതിനകത്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്, കുട്ടികൾക്ക് എസ്പെഷ്യലി ചെയ്യാൻ പറ്റുന്നത് ഷോർട്ട് ടേം പ്ലാൻസ് ഉണ്ടാക്കുക. അതായത് അയ്യോ കോളേജ് അല്ലെങ്കിൽ സ്കൂള് എന്നാ തുറക്കുക, ഇനി എന്നാ സ്കൂളിൽ പോകാൻ പറ്റുക എന്നുള്ളതിന്റെ ചിന്തകൾ വരുമ്പോഴേ അത് മാറ്റി പിറ്റേ ദിവസത്തെ പ്ലാനിങ് അല്ലെങ്കിൽ ഷോർട്ട് ടേം പ്ലാനിങ് ചെയ്യുക, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിലേക്ക് ഫോക്കസ് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ പർപ്പസ് ഇനേർഷ്യ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ജഡത്വം മാറിക്കിട്ടണം, അനാവശ്യ ചിന്തകളെ നിയന്ത്രിക്കണം. അത് നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ സ്വയം അത് പ്രാക്ടീസ് ചെയ്യണം, ഒരു മീനിങ് ഫുൾ പോസ്, എന്നിട്ട് അത് ചിന്തനം ചെയ്യണം അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യണം. നമ്മളൊരു ഡിജിറ്റൽ വേൾഡിൽ കൂടെ പൊക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ വേൾഡിന് അനന്ത സാധ്യതകളാണുള്ളത്. അതിന്റെ കുറെയൊക്കെ നമ്മൾ പഠിച്ചും, അത് ആദ്യം വളരെ ബുദ്ധിമുട്ടി ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും അതൊക്കെ പഠിച്ച് ഒരുവിധം നമ്മൾ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾക്ക് സാധിക്കാൻ പറ്റിയ ഒരു വലിയ വിജയം തന്നെയാണത്. പക്ഷെ ഡിജിറ്റൽ മാധ്യമം നമ്മൾ അത് വേണ്ട വിധം ഉപയോഗിക്കുന്നുണ്ടോ മാക്സിമം എന്നുള്ളതും കൂടെ നമുക്ക് ചിന്തിക്കാം. അതിന്റെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് ഈ ഒരു കൊറോണ കാലത്ത് വളരെ സേഫായി വീട്ടിലിരുന്ന് പഠിക്കാം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ കുട്ടികളെ പോലെ തന്നെയാണ് ടീച്ചേഴ്സിനും പാരന്റ്സിനും ഇതൊരു വളരെ ടഫായിട്ടുള്ള സമയം തന്നെയാണ്. കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സുകളിൽ എൻഗേജ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ടീച്ചേഴ്സിനും, കുട്ടികളെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റി പേരൻസിനും, കുട്ടികളെ സ്വയം ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഇൻട്രസ്റ്റ് കാണിക്കണം എന്നുള്ളത് അത് കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി. അങ്ങനെ എല്ലാവരും ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് മാതിരി ഷോർട്ട് ടേം പ്ലാനിങ് ആണ് ഇപ്പോൾ ഏറ്റവും നല്ല ഒരു ഉപാധി. ഇപ്പോൾ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? പഠിച്ചു തീർക്കേണ്ട പാഠ്യഭാഗങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരിക. പിന്നെ ഡിജിറ്റൽ മീഡിയയുടെ വേറൊരു വലിയ ഉപകാരം എന്താണെന്ന് വെച്ചാല്, ഗൂഗിൾ മീറ്റ് വഴിയും സൂം വഴിയും ഒക്കെ നമുക്ക് ഗ്രൂപ്പ് ലേണിംഗ് ആകാം. ഏറ്റവും എളുപ്പം നമ്മൾ കമ്പൈൻ സ്റ്റഡി എന്ന് പണ്ട് പറഞ്ഞിരുന്നത്, അതായത് പിയർ ലേണിംഗ് എന്ന് ഇപ്പോഴത്തെ കാലത്ത് പറയുന്നത്, അത് ഈ ഡിജിറ്റൽ മീഡിയ വഴി നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് കുറച്ചൊക്കെ
മുഴുവനായിട്ടെന്ന് ഞാൻ പറയുന്നില്ല, സ്കൂളിൽ സാധിക്കാവുന്ന സുഹൃത്ത് ബന്ധങ്ങള് കുറെയൊക്കെ നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി ഒരു അല്ലെങ്കിൽ സൂം വഴി ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്ത് അത് ആരൊക്കെയാണ് വേണ്ടതെന്ന് പേരൻസിന്റെയും കൂടെ അനുവാദത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു മീറ്റിംഗ് നമുക്ക് പഠനം, അതല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ്, അതല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ടോപ്പിക് ഡിസ്കഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിലേക്ക് വേണ്ടി ഈ മീറ്റിംഗ് ഉപയോഗിച്ചാൽ ഗൂഗിൾ മീറ്റ് വഴിയും നമുക്ക് ഏറെക്കുറെ സ്കൂളിൽ പോകാത്തതിന്റെ വിഷമം തീർക്കാൻ പറ്റുന്നതാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ദിവസവും കുറച്ചു സമയം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കണം. അത് ചിലർക്ക് പാട്ട് പാടുന്നതാകാം, ചിലർക്ക് ഡാൻസ് കളിക്കുന്നതാകാം, ചിലർക്ക് പെയിന്റ് ചെയ്യുന്നതാകാം, ചിലർക്ക് സ്വന്തം സഹോദരനോ സഹോദരിയോടോ കൂടി കളിക്കുന്നതാകാം, വായിക്കുന്നതാകാം, അതല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരുന്ന് എന്തെങ്കിലും സംസാരിക്കുന്നതാകാം. എന്ത് തന്നെ ആയാലും കുറച്ച് സമയം അതിലേക്ക് വേണ്ടി നീക്കി വെക്കുക. വേറൊന്ന്, ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ഈ കൊറോണ കാലത്ത് സെൽഫ് മോട്ടിവേഷൻ. പ്രീ കൊറോണ സമയത്ത്, അതായത് കൊറോണയ്ക്ക് മുന്നേ, ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ഇരിക്കില്ലല്ലോ, അത് കുട്ടികൾക്കായാലും ടീച്ചേഴ്സിനായാലും പേരൻസിനായാലും. ചില ദിവസം നമുക്ക് ചില ഒരു കുട്ടികൾ പറയുന്ന പോലെ മൂഡ് ഓഫ് അല്ലെങ്കിൽ ഒരു മുഷിവ് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് കൊറോണയ്ക്ക് മുന്നേ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ അവിടെ കൂട്ടുകാരോട് മുത്ത സംസാരിക്കുമ്പോഴോ അതല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു കോൺഫറൻസോ ഒരു എന്തെങ്കിലും ഒരു പ്രസന്റേഷനോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിൽ നിന്നൊരു മോട്ടിവേഷൻ ഉണ്ടാവാം, ഒരു റോൾ മോഡൽ ഉണ്ടാവാം, അതിൽ നിന്ന് കുറെ പ്രചോദനങ്ങളും കുറെ ലേണിങ്സും അതിൽ നിന്നുണ്ടാവാം. അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ മോട്ടിവേറ്റഡ് ആകും. പക്ഷെ ഇപ്പോ നമ്മൾ ഈ ഡിജിറ്റൽ വേൾഡിൽ കൂടെ പോകുമ്പോൾ അതിനൊക്കെ പരിമിതികളുണ്ട്. അപ്പൊ ഈ പരിമിതികളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സെൽഫ് മോട്ടിവേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നും രാവിലെ എണീക്കുമ്പോൾ സെൽഫ് മോട്ടിവേഷൻ അത്യാവശ്യമാണ്. അതായത് ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടുപോകും എന്നുള്ള മോട്ടിവേഷൻ സ്വയം ചെയ്യേണ്ടി വരിക. അത് പ്രാക്ടീസ് ചെയ്ത് അതിൽ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അത് പിന്നെ അതൊരു ഹാബിറ്റായിട്ട് നമ്മൾ സെൽഫ് മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ നമുക്ക് സ്വയം അത് തോന്നിത്തുടങ്ങും. പക്ഷെ അതുവരെ നമ്മൾ ആ സെൽഫ് മോട്ടിവേഷൻ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു അവസരത്തിൽ എസ്പെഷ്യലി ഹോം ലേണിംഗ്, ഈ പ്രീ കൊറോണ ടൈമില് വേറെ നമ്മുടെ കേരളത്തിലല്ല വേറെ പല നാടുകളിലും ഹോം ലേണിംഗ്, ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഭൂരിപക്ഷം ഉള്ളപ്പോഴും ഹോം ലേണിംഗ് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പഠിച്ചാൽ മതി എന്ന് ചടിച്ചിരുന്ന പേരൻസിനെ എനിക്കറിയാം. അതുപോലെ ബോംബെയും ഡൽഹിയിലും ഒക്കെ ഹോം ലേണിംഗ് പ്രാക്ടീസ് ചെയ്തിരുന്ന കുട്ടികളും ഉണ്ട്. പക്ഷേ ഭൂരിപക്ഷം കുട്ടികളും അതല്ലാതെ സ്കൂളിൽ പോയിരുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ പെട്ടെന്നുള്ള ഹോം ലേണിംഗ് മാറ്റം, അതിനകത്ത് നമ്മൾ സ്വയം ചിന്തിച്ചാൽ മാത്രമേ അതിനകത്ത് മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.